Dear students, welcome to our maths class. Today we are going to discuss the topic triangle division from parallel lines. In this topic, we have to study some points related to triangle division. See the point. In any triangle, a line drawn parallel to a side cut the other two sides in the same ratio. ഏതൊരു ട്രയാങ്കിളിലും ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ് കട്ട് ദ അതർ ടു സൈഡ്സ് ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ള രണ്ട് സൈഡ്സിനെയും സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഈ ഫിഗറിൽ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ബോട്ടം സൈഡിന് പാരലൽ ആയിട്ടാണ് ഇവിടെ ഒരു ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നത് ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഈ സൈഡിനെയും സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം ടോട്ടൽ 6 സെന്റിമീറ്റർ ആണ് അതിനെ എങ്ങനെ കട്ട് ചെയ്തു 4 2 എന്ന രീതിയിൽ കട്ട് ചെയ്തു അതുപോലെ ഇവിടെ ടോട്ടൽ 7.5 ആണ് അതിനെ 5 2.5 എന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ 4 ഉം 2 ഉം അപ്പൊ നമുക്ക് വേണമെങ്കിൽ 4:2 ചെയ്ത സിംപ്ലിഫൈ ചെയ്ത 2:1 അതേപോലെ ഇവിടെ 5 ഉം 2.5 ആണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2.5 ൽ 2.5 വൺ ടൈം 5 ൽ 2.5 ടു ടൈംസ് 2:1 2:1 ഈ റേഷ്യോ തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പൊ രണ്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് സെയിം റേഷ്യോ ആയിരിക്കും വരിക പോയിന്റ് ഇത്രയേ ഉള്ളൂ ഒരു ട്രയാംഗിൾ എടുക്കുക ആ ട്രയാംഗിളിൽ ഒരു ബോട്ടം സൈഡോ ഏത് സൈഡോ ആയിക്കോട്ടെ അപ്പൊ ഒരു സൈഡ് ഇപ്പൊ ബോട്ടം സൈഡ് എടുത്തു അതിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ ബാക്കിയുള്ള രണ്ട് സൈഡ്സിനെയും അത് സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുക ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ എ ലൈൻ വിച്ച് ഡിവൈഡ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഇൻ ദ സെയിം റേഷ്യോ ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ് നേരത്തെ പറഞ്ഞ കാര്യം നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് അതായത് എന്താണ് എ ലൈൻ വിച്ച് ഡിവൈഡ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഒരു ലൈന് ഒരു ട്രയാംഗിളിലെ രണ്ട് സൈഡ്സിനെ സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും രണ്ട് സൈഡിന് സെയിം റേഷ്യോയിലാണ് ഒരു ലൈന് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിന് എന്തായിരിക്കും പാരലൽ ആയിട്ടായിരിക്കും അപ്പൊ ഈ രണ്ട് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ നോക്കാം ദ ലെങ്ത് ഓഫ് എ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഒരു ട്രയാംഗിളില് ലെങ്ത് ഓഫ് ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് രണ്ട് സൈഡുണ്ട് രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചു ഈ ലൈൻ എന്ന് പറയുന്നത് തേർഡ് സൈഡിന്റെ ഹാഫ് ആയിരിക്കും തേർഡ് സൈഡിന്റെ ഹാഫ് ആയിരിക്കും ആ നമ്മൾ വരച്ച ആ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഈ സൈഡിന്റെ മിഡ് പോയിന്റിന് ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചിരിക്കുന്നത് അതേപോലെ ഈ സൈഡിന്റെ മിഡ് പോയിന്റിന് ജോയിൻ ചെയ്തുകൊണ്ടാണ് വരച്ചിരിക്കുന്നത് അങ്ങനെ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈന് ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ഹാഫ് ആയിരിക്കും ഇത് 6 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 3 സെന്റിമീറ്റർ ആയിരിക്കും മിഡ് പോയിന്റിന് ജോയിൻ്റ് രണ്ട് ലൈൻസ് അതിന്റെ മിഡ് പോയിന്റിന് ജോയിൻ ചെയ്തുകൊണ്ട് വരച്ച ലൈൻ എന്ന് പറയുന്നത് തേർഡ് ലൈനിന്റെ ഹാഫ് ആയിരിക്കും ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്നാമത്തെ പോയിന്റ് ഇനി നാലാമത്തെ പോയിന്റിലേക്ക് പോവാം In any triangle, all the perpendiculars from the vertices to the opposite sides passes through a single point. അതായത് നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഒരു ഒരു സൈഡിൽ നിന്നും അതിന്റെ വെർട്ടെക്സിലേക്ക് പെർപെൻഡിക്കുലാർസ് വരച്ചിട്ടുണ്ട് നോക്കൂ 90 ഡിഗ്രിയിലാണ് ഓരോ ലൈനും വരച്ചിരിക്കുന്നത് എവിടേക്കാണ് വരച്ചിരിക്കുന്നത് വെർട്ടെക്സിലേക്ക് അല്ലെ ഒരു സൈഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഈ സൈഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ഈ പോയിന്റ് ഈ ലൈൻസ് എല്ലാം ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് ഇതേപോലെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റും എന്താണ് ദ ലൈൻസ് ജോയിനിങ് ദ വെർട്ടിസസ് ടു ഓഫ് എ ട്രയാംഗിൾ ടു ദ മിഡ് പോയിന്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റും വെർട്ടെക്സും ഒരു വെർട്ടെക്സും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റിലൂടെ പാസ് ചെയ്യും ആ പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റിനെല്ലാം അങ്ങനെയുള്ള ലൈൻസിനെ പറയുന്ന പേരാണ് മീഡിയൻ ഓഫ് ദ ട്രയാംഗിൾ എന്നുള്ളത് ദ ലൈൻസ് ജോയിനിങ് ദ വെർട്ടിസസ് ഓഫ് എ ട്രയാംഗിൾ ടു ദ മിഡ് പോയിന്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ് സച്ച് ലൈൻ ഈസ് കോൾഡ് മീഡിയൻ ഓഫ് ദ ട്രയാംഗിൾ ആ ലൈൻസിനെ പറയുന്ന പേരാണ് എന്ത് മീഡിയൻസ് ഓഫ് ദ ട്രയാംഗിൾസ് അപ്പൊ ഒരു ട്രയാംഗിളിലെ ഒരു വെർട്ടെക്സും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചാൽ അങ്ങനെ മൂന്ന് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും അങ്ങനെ വരച്ചാൽ ആ മൂന്ന് ലൈൻസും ഒരൊറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യും ആ പോയിന്റ് ലൈൻസിന് പറയുന്ന പേരാണ് മീഡിയൻസ്
ഒരു ട്രയാംഗിളിൽ ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റ് തമ്മിൽ നമുക്ക് ജോയിന്റ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈനിന് പറയുന്ന പേരെന്താണ്? മീഡിയൻ. അങ്ങനെ നമുക്ക് ഈ ഒരു സൈഡ് ഇതിന്റെ മിഡ് പോയിന്റ് എടുത്തു, ജോയിന്റ് ചെയ്തുകൊണ്ട് വരച്ചു. ഇത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഒരു പേരുണ്ട്, അത് നമുക്ക് അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് മീഡിയൻസ്. ഒരു വരയാണെങ്കിൽ മീഡിയൻ, കുറെ മൂന്ന് വരകൾ നമുക്ക് ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും. സോ അത് മീഡിയൻസ് എന്നാണ് നമ്മൾ പൊതുവായി പറയുന്നത്. അപ്പൊ മീഡിയൻ എന്താന്ന് മനസ്സിലാക്കുക. മീഡിയൻ എന്ന് പറഞ്ഞാല് ഒരു പോയിന്റിൽ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്ന പേരാണ് മീഡിയൻ. ഇനി ഇത് നോക്കാം. ഇനി ഇനി ട്രയാങ്കിൾ ഓൾ ദ മീഡിയൻസ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. നമ്മളത് പറഞ്ഞു അല്ലെ, എല്ലാ മീഡിയൻസും ഒരു സിംഗിൾ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പോയിന്റ് ഡിവൈഡ് ഈച്ച് മീഡിയൻസ് ഇൻ ദ റേഷ്യോ 2:1 മെഷർഡ് ഫ്രം ദ വെർട്ടെക്സ്. അങ്ങനെ വരയ്ക്കുന്ന മീഡിയൻസിനെ ആ പോയിന്റ് എന്ന് പറയുന്നത് 2:1 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മളപ്പോ ഈ ഒരു ഫിഗറിൽ പറഞ്ഞു. അപ്പൊ ഈ പോയിന്റ്, ഇപ്പൊ നമ്മളൊരു പോയിന്റ് ഉണ്ട് പറയുന്നത്, ഈ പോയിന്റ് എന്ന് പറയുന്നത് ആ ടോട്ടൽ ലൈനെ 2:1 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ടോട്ടൽ ലൈനെ 2:1 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആദ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ പോയിന്റ്സ് എല്ലാം എഴുതാം, അതിനനുസരിച്ചിട്ടുള്ള ഫിഗേഴ്സ് വരയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ഈസ് കോൾഡ് സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഞാൻ പറഞ്ഞു ആ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഒരു പേരുണ്ട്, ആ പേരെന്താണ്? സെൻട്രോയിഡ്. സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ഇസ് കോൾഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻ ദ പിക്ചർ ദ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ പോയിന്റ് ഓഫ് ഹൈപ്പോട്ടനിയൂസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ടു ദ ബേസ്. ഈ ചിത്രത്തിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും ബേസിലേക്ക്. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും ബേസിലേക്കാണ് വരച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ലാർജ് റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ദ ലെങ്ത് ഓഫ് ഓൾ ത്രീ സൈഡ്സ് ഓഫ് സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിലെ ഈ സൈഡും കണ്ടുപിടിക്കണം, അതേപോലെ ഈ സ്മോൾ ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം എടുത്തെഴുതാം. ഇത് രണ്ടും 90 degree ആണ്. സോ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. നമുക്ക് ആദ്യം പേര് കൊടുക്കും. അപ്പൊ ട്രയാങ്കിളിൽ നമ്മൾ പേര് കൊടുക്കുന്നു എ ബി സി എന്ന്. ആദ്യം നമുക്ക് ട്രയാങ്കിളിന് പേര് കൊടുക്കാം. എ സി എന്ന് പറയുന്നത് 10 centimeter ആണ്. എ സിയുടെ മിഡ് പോയിന്റിൽ നിന്നാണ് എ ബിയിലേക്ക് ലൈൻ വരച്ചിരിക്കുന്നത്. ആ ലൈൻ എന്ന് പറയുന്നത് പാരലൽ ആണ്. സോ ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ഇത് 10 centimeter ആണ്. സോ ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും, കാരണം സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത് അല്ലെ. ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് രണ്ട് സൈഡ്സിനെയും സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് പോയിന്റ് അതാ പഠിച്ചത്. ഇത് 10 centimeter ആണ്, ഇതിന്റെ മിഡ് പോയിന്റ് എന്നാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഇതിന്റെയും എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. സോ ഇത് 4 centimeter, ഇത് 5 centimeter. അപ്പൊ ഇത് എത്ര ആയിരിക്കും? നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം പ്രകാരം കണ്ടുപിടിക്കണം അല്ലേ. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എം എൻ എന്ന് പേര് കൊടുക്കാം. അതേപോലെ നമുക്കറിയാം ഇത് 10 centimeter, ഇത് ടോട്ടൽ 8 centimeter. യൂസിങ് പൈതഗോറസ് തിയറം വി ക്യാൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി. സോ ആദ്യം നമുക്ക് എം എൻ കണ്ടുപിടിക്കാം. എം എൻ ഈക്വൽസ് എങ്ങനെ കാണാൻ പറ്റും? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് 5² - 4² 16. ദിസ് ഇസ് 3 centimeter. എം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയറിനെ മൈനസ് ചെയ്തു. ഹൈപ്പോട്ടന്യൂസ് 5² നിന്നും ബേസ് ആയിട്ടുള്ള 4 സ്ക്വയറിനെ മൈനസ് ചെയ്തു. മൈനസ് ചെയ്യും, നമുക്ക് കിട്ടുന്ന റൂട്ട് 9. റൂട്ട് 9 വാല്യൂ 3. ഇനി നമുക്ക് ലാർജ് ട്രയാങ്കിളിലെ ബി സി കണ്ടുപിടിക്കാം. ബി സി കാണാനായിട്ട് ബി സി ഈക്വൽസ് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യും. ഹൈപ്പോട്ടന്യൂസ് 10² മൈനസ് 8² റൂട്ട് ഓഫ് 100 മൈനസ് 64 റൂട്ട് 36 ഇസ് ഈക്വൽ ടു 6 centimeter. റൂട്ട് 36 വാല്യൂ എത്രയാണ്? 6 centimeter. സോ ബി സിയുടെ ലെങ്ത് 6. അപ്പൊ നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റും കൂടി വന്നു. തേർഡ് സൈഡിന്റെ ഹാഫ് ആയിരിക്കും ആ പാരലൽ ലൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഒരു പോയിന്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ തേർഡ് സൈഡിന്റെ ഹാഫ് ആയിട്ട് തന്നെയാണ് ഈ സൈഡ് കിട്ടിയത്. ഇത് നമ്മളൊരു പോയിന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
രണ്ട് പോയിന്റ്സിനും മിഡ് പോയിന്റിന് ജോയിന്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലലും ആണ്, അതുപോലെ തേർഡ് സൈഡിന്റെ ഹാഫും ആയിരിക്കും. അപ്പൊ ഇതേപോലെ ബാക്കിയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഹോംവർക്ക് ആയിട്ട്, ഇന്നത്തെ ക്ലാസ്സിന്റെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം.